ഗുജറാത്തിൽ നിന്ന് ഇതാ വീണ്ടും ഭരണയന്ത്രം തിരിക്കാൻ മൂന്നാം അംഗത്തിൽ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. 2013 മുതൽ 2014 വരെ തുടർച്ചയായി മൂന്നെട്ടയും ഗുജറാത്തിൽ മിന്നുന്ന വിജയം ബി ജെ പിക്ക് സമ്മാനിച്ച നരേന്ദ്രമോദി 2014 പ്രധാനമന്ത്രി പദത്തിലേക്ക് ഉയർത്തപ്പെടുന്നു. വാരണാസിയിൽ നിന്ന് അദ്ദേഹം ഇതാ തുടർച്ചയായി ജനവിധി തേടി വീണ്ടും മൂന്നാം അംഗത്തിലും അദ്ദേഹം. പക്ഷേ ഇക്കുറി സഖ്യകക്ഷികളുടെ പിന്തുണയിൽ വേണം ഭരിക്കാൻ എന്നത് മാത്രമാണ് കഴിഞ്ഞ രണ്ട് സർക്കാരുകളെ വച്ച് നോക്കുമ്പോൾ നരേന്ദ്രമോദി സംബന്ധിച്ച് ഏറ്റവും വലിയ വെല്ലുവിളിയാണ് നിൽക്കുന്നത്. അതിനൊപ്പം ഒരു പേര് കൂടി പറയണം, അമിത്ഷാ. പക്ഷേ നരേന്ദ്രമോദി സർക്കാരിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗുജറാത്തിലെ മന്ത്രിയായിരുന്നു അമിത്ഷാ. രാമലക്ഷ്മണ ബന്ധമാണ്, ജുഗൽ ബന്ധി എന്ന പുസ്തകം ഇവരെ രണ്ടുപേരെയും കുറിച്ച് എഴുതിയിട്ടുള്ള വളരെ പ്രശസ്തമായ ഒരു പുസ്തകമാണ്. അത്രയും എന്താ പറഞ്ഞാൽ വാജ്പേയി അദ്വാനി ദ്വയം പോലെ നരേന്ദ്രമോദി അമിത്ഷാ ദ്വയം അങ്ങനെയാണ് അവർ തമ്മിലുള്ള ബന്ധം. രാമലക്ഷ്മണ ബന്ധം എന്നൊക്കെ പറയുന്നത് പോലത്തെ ഉള്ള ഒരു ബന്ധമാണ്, ഒരു തരത്തിലുള്ള സാഹോദര്യ ബന്ധമാണ്. അതുകൊണ്ടാണ് ഇത്തവണയും അമിത്ഷാ തന്നെ സെക്കൻഡ് ഇൻ കമാൻഡായി പവർഫുൾ ആയി ആഭ്യന്തര വകുപ്പിലേക്ക് തന്നെ വരുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ബജാജിന്റെ സ്കൂട്ടർ നമ്മുടെ നാട്ടിലൂടെ ഇപ്പോൾ ഒരു 10-15 കൊല്ലമായിട്ട് അധികം കാണാറില്ല. അതിൽ ഗുജറാത്തിൽ ഇങ്ങനെ പോസ്റ്റർ ഒട്ടിക്കാനും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം ഏകോപിപ്പിക്കാനും ഒക്കെ ഇദ്ദേഹം ആര്, അമിത്ഷാ സ്കൂട്ടർ ഓടിക്കുന്നു, പിന്നിൽ നരേന്ദ്രമോദി ഇരുന്ന് അങ്ങനെ പോകുന്ന ആ കാലത്തെ ചിത്രമൊക്കെ ഇന്ന് ആലോചിച്ചു. അവിടെ നിന്നാണ് രണ്ടുപേരുടെ അന്നത്തെ ആലോചനയും ബുദ്ധിയും ശക്തിയും സംഘടനാപരമായ വൈഭവവും ഒക്കെയാണ് രാജ്യത്തിന്റെ ഭരണയന്ത്രം തിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പേർ എന്ന പദവിയിലേക്ക് അവരെ എത്തിച്ചത്. ഇത്രയും കാലം നോക്കൂ, കഴിഞ്ഞ മോദി സർക്കാർ ഈ മോദി ഷാ ജുഗൽ ബന്ദിയിലായിരുന്നുവെങ്കിൽ ഇനി അങ്ങോട്ട് ഇപ്പൊ NDA നായിഡു നിതീഷ് ഡിസിഷൻ മേക്കേഴ്സ് അലയൻസ് എന്ന് പരിഹസിക്കുന്നുണ്ട്. ഇനിയിപ്പോ നായിഡുവും നിതീഷും പറയുന്നിടത്ത് നിൽക്കണം. NDA എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, ആ നായിഡുവും നിതീഷുമാണ് എന്ന് പറയുന്നവരുണ്ട്. കഴിഞ്ഞ ദിവസം ചിത്രമുണ്ട്, വളരെ അത്ഭുതത്തോടു കൂടിയാണ് ഞാൻ നോക്കിയത്. അവർക്ക് വലിയ കൗതുകമുണ്ട്. ആ ചിത്രത്തിൽ നടുക്ക് നരേന്ദ്രമോദി നിൽക്കുന്നു, അദ്ദേഹത്തിന് ഒരു പുഷ്പഹാരം അണിയിക്കുന്നുണ്ട്. വലതു സൈഡിൽ രാജ്നാഥ് സിംഗ് ഉണ്ട്, ഇടത് സൈഡിൽ നിതീഷാണ്, ചന്ദ്രബാബു നായിഡുവാണ്. അതിനിപ്പോ രണ്ടോ മൂന്നോ പേർക്ക് ഇപ്പുറത്തിങ്ങനെ നോക്കി നിൽക്കുകയാണ് അമിത്ഷാ. അങ്ങനെയല്ലല്ലോ കഴിഞ്ഞ രണ്ട് സർക്കാരിൽ നമ്മൾ കണ്ടത്. അപ്പൊ ഇത്തവണ ഈ പറഞ്ഞ 16-12 സീറ്റുകളുള്ള ഈ രണ്ട് ഘടക കക്ഷികൾ എത്രമാത്രം പ്രഷർ ഉണ്ടാക്കും എന്നുള്ളതാണ്. ഇപ്പോ മന്ത്രിസഭാ രൂപീകരണത്തിൽ നമുക്ക് BJP തന്നെ വലിയ മേൽക്കൈയാണ് കാണുന്നത്. അതിനപ്പുറത്ത് ഡിസിഷൻ മേക്കിംഗിൽ എന്തുമാത്രം പ്രഷർ ഉണ്ടാവും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ഡൽഹി പ്രതിനിധികളിലേക്ക് ഒരിക്കൽ കൂടി പോവാം. ബസന്ത്, മുൻപ് മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും ഉണ്ടായിരുന്നു. വലിയ വകുപ്പുകൾക്ക് വേണ്ടി ഘടക കക്ഷികൾ സമ്മർദ്ദം ചെലുത്തും തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. എന്നാൽ നിതീഷും നായിഡുവും വളരെ ഓപ്പണായും അതേപോലെ തന്നെ വളരെ എന്താ പറയുക പ്രശംസ അർഹിക്കുന്ന വിധത്തിലുമൊക്കെ നരേന്ദ്രമോദിയെ പ്രശംസ കൊണ്ട് മൂടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ പ്രഷർ എന്ന് പറയുന്നത് അവരവരുടെ സംസ്ഥാനങ്ങൾക്ക് വേണ്ട ചില കാര്യങ്ങൾക്ക് എന്നുള്ളതിനപ്പുറത്ത് സർക്കാരിനെ ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള പ്രഷർ ഉണ്ടാവില്ല എന്ന് വേണമോ വിചാരിക്കാൻ? ഏതായാലും തൽക്കാലം ജനതാദൾ യുണൈറ്റഡും തെലുഗുദേശം പാർട്ടിയും സർക്കാരിന് മേൽ അല്ലെങ്കിൽ BJP മേൽ വലിയ സമ്മർദ്ദമൊന്നും ചെലുത്താനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. കാരണം ഒന്ന്, വലിയ വോട്ട് സീറ്റുകളുടെ കാര്യത്തിൽ വലിയ വ്യത്യാസം തന്നെയുണ്ട്. 240 BJP സീറ്റ്, അവിടെ TDP 16 സീറ്റും ജനതാദൾ യുണൈറ്റഡിൻ്റെ 15 സീറ്റുമാണ് ആകെ ഉള്ളത്. അപ്പോൾ ആ ഒരു വ്യത്യാസം അവിടെ നിൽക്കുന്നു. മാത്രമല്ല BJP മറ്റ് ചെറിയ പാർട്ടികളെയും അതോടൊപ്പം തന്നെ സ്വതന്ത്രരെയും ഒക്കെ കൂട്ടി ഭൂരിപക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുമുണ്ട്. അപ്പോൾ ആ ഒരു വിഷയം അവരുടെ മുന്നിലുണ്ട്. മാത്രമല്ല ഇവരെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തെരഞ്ഞെടുപ്പിന് മുന്നിൽ മുമ്പുള്ളൊരു സഖ്യമാണ്, പ്രീപോൾ അലയൻസ് ആണ്. അപ്പോൾ വലിയ സമ്മർദ്ദം വെച്ചിട്ടും കാര്യമില്ല എന്നുള്ളത് തന്നെ നമുക്ക് മനസ്സിലാക്കാം. സ്പീക്കർ സ്ഥാനം വേണം, 4 മന്ത്രിമാർ വേണം എന്നൊക്കെ ഉള്ള വാർത്തകളൊക്കെ പുറത്തു വന്നെങ്കിലും ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ലഭിക്കുന്നത് ഓരോ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും ഓരോ സഹമന്ത്രി സ്ഥാനവും മാത്രമേ ഉള്ളൂ. അപ്പോൾ 2014 ഉണ്ടാക്കിയ അതേ ഫോർമുല തന്നെയാണ് ഞങ്ങൾ ഇത്തവണയും നൽകുന്നത്. അതിനപ്പുറത്തേക്ക് മാറി ഞങ്ങൾ നിങ്ങളുടെ ബലത്തിലാണ് ഭരിക്കാൻ പോകുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങൾക്ക് കൂടുതൽ വിട്ടുവീഴ്ചകൾ ചെയ്തു തരണം എന്നുള്ള ആ വാദത്തോട് ഞങ്ങൾ യോജിക്കുന്നില്ല എന്നുള്ള BJP പരോക്ഷമായി പറഞ്ഞു വെക്കുകയാണ്. അതേ ഫോർമുല തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത്. തെലുഗുദേശത്തിനും ജനതാദൾ യുണൈറ്റിനും ഓരോ ക്യാബിനറ്റ് മന്ത്രിസ്ഥാനവും സഹമന്ത്രിസ്ഥാനവും, ജനതാദൾ Sന് ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം, ബാക്കിയുള്ളവർക്ക് സഹമന്ത്രിസ്ഥാനം എന്നുള്ള നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത്. വലിയ സമ്മർദ്ദങ്ങൾ എന്ന് പറയുമ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാത്രമാണ് പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, സംസ്ഥാനങ്ങൾക്കുള്ള സെൻട്രൽ അസിസ്റ്റൻസ്, കേന്ദ്ര സഹായത്തിൻ്റെ കാര്യങ്ങൾ, അത് പല രീതിയിലുണ്ട്. പ്രത്യേക സാമ്പത്തിക ഒരു പദവി വേണം എന്നുള്ളത്, ഒരു സ്പെഷ്യൽ സ്റ്റാറ്റസ് വേണം എന്നുള്ള നിലപാട് ബീഹാർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നുണ്ട്. ആന്ധ്രയും അതുപോലെ തന്നെയാണ് സാമ്പത്തിക സഹായം തേടുന്നുണ്ട്. അവർക്കൊരു പുതിയ സംസ്ഥാനം രൂപീകരിക്കേണ്ട ആവശ്യമുണ്ട്. അമരാവതിയിൽ വലിയ തോതിലുള്ള പ്രോജക്റ്റാണ്, സ്ക്വയർ കിലോമീറ്റർ കണക്കിന് ഭൂമിയാണ് ഏറ്റെടുത്തിട്ടേക്കുന്നത്. അവിടെ റിയൽ എസ്റ്റേറ്റുകാർക്ക് ഇനിയൊരു വലിയ ചാകരയാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ തന്നെ അവിടുത്തെ ഭൂമി വില വലിയ തോതിൽ കൂടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അമരാവതിയിൽ
ഒരു പുതിയൊരു ക്യാപിറ്റൽ സിറ്റി അത് സിംഗപ്പൂർ പോലെ ഉണ്ടാക്കുമെന്നാണ് അന്ന് ചന്ദ്രബാബു നായിഡു അമരാവതി ക്യാപിറ്റൽ നഗരമായിരിക്കുമെന്ന് പറഞ്ഞിരുന്നപ്പോൾ അല്ലെങ്കിൽ പ്രഖ്യാപിച്ചപ്പോൾ പറഞ്ഞിരുന്നത്. സിംഗപ്പൂരിന് തുല്യമായ ഒരു സിറ്റി ആയിരിക്കും ഞാൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. സൈബറാബാദ് ഉണ്ടാക്കിയതിൻ്റെ ചരിത്രം ചന്ദ്രബാബു നായിഡുവിൻ്റെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ ചന്ദ്രബാബു നായിഡുവിന് അവകാശപ്പെട്ടതാണത്. അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ നഗരം ഉണ്ടാക്കാനുള്ള ഒരു 5 കൊല്ലം കൊണ്ട് അത് അതിൻ്റെ പണി തീർക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ പോലാവാരം പ്രോജക്റ്റ് ഉണ്ട് ചന്ദ്രബാബു നായിഡുവിൻ്റെ മുന്നിൽ. ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ ഏതാനും ക്ഷേമ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കുറേ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്, അതിനുള്ള പണം ഇതൊക്കെയാണ് ചന്ദ്രബാബു നായിഡുവിനെ നയിക്കുന്നത്. ബീഹാറിനെ സംബന്ധിച്ച് നിതീഷ് കുമാർ അന്ന് NDA പാർലമെൻ്ററി പാർട്ടി യോഗത്തിൽ തന്നെ പറഞ്ഞു, ബീഹാറിൻ്റെ ജോലി അല്ലെങ്കിൽ ബീഹാറിന് വേണ്ടിയുള്ള ജോലി ഇനി നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ചെയ്യാമെന്നാണ് അന്ന് പ്രധാനമന്ത്രിയോട് NDA യോഗത്തിൽ പറഞ്ഞത്. അപ്പോൾ അവരുടെ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാണ് അവർക്ക് കൂടുതൽ താല്പര്യമെന്ന് വേണം നമുക്ക് കരുതാൻ. ഒരു മന്ത്രിസ്ഥാനമോ സ്പീക്കർ സ്ഥാനമോ ഒന്നും അല്ല ഇപ്പോൾ ഇവരെ നയിക്കുന്നത്. ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ മന്ത്രിമാരായി എടുത്തിരിക്കുന്ന വളരെ ജൂനിയറായിട്ടുള്ള രണ്ട് പേരെയാണ് മന്ത്രിസ്ഥാനത്തേക്ക് അദ്ദേഹം നാമനിർദ്ദേശം ചെയ്തിരിക്കുന്നത്.